ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ. വിശുദ്ധ ലൂക്ക 1:38. ദൈവത്തോടുള്ള പരിശുദ്ധ അമ്മയുടെ പരിപൂർണമായ അനുസരണവും വിധേയത്വവുമാണ് ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവിവാഹിതയായ ഒരു യുവതി ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടാതെ ദൈവേഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ അനുസരണത്തിന്റെ ഉദാത്തമായ മാതൃകയായി. വിശുദ്ധ അംബ്രോസ് പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എത്ര വലിയ വിനയം, എത്ര വലിയ വിധേയത്വം! മംഗളവാർത്ത മുതൽ കാൽവരി വരെയുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ അനുസരണത്തിലൂടെയും വിധേയത്വത്തിലൂടെയുമുള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു ആ പുണ്യ ജീവിതം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കാൽവരിയിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന തന്റെ പ്രിയ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് യേശു പറയുന്നത് വിശുദ്ധ യോഹന്നാൻ 19:27 നാം കാണുന്നുണ്ട്. ഈ വാക്കുകളിലൂടെ യേശുനാഥൻ തന്റെ സ്വന്തം അമ്മയെ ലോകത്തിന് മുഴുവനും അമ്മയായി നൽകുകയായിരുന്നു. ദൈവത്തോടുള്ള അചഞ്ചലമായ അനുസരണവും വിധേയത്വവും വഴി പരിശുദ്ധ മാതാവ് ലോകത്തിന്റെ അമ്മ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കുന്ന ഏതൊരുവനും തക്ക സമയത്ത് ദൈവം ഉചിതമായ പ്രതിഫലം നൽകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. വിശുദ്ധ ലൂക്ക 1:46-53 വരെയുള്ള തിരുവചനങ്ങളിൽ മറിയത്തിന്റെ സ്തോത്രഗീതമാണ് നാം കാണുന്നത്. ഈ സ്തോത്രഗീതത്തിലെ ഓരോ വരികളിലും പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തോടുള്ള അഗാധമായ അനുസരണവും വിധേയത്വവുമാണ് പ്രകടമാകുന്നത്. കാൽവരിയിലേക്കുള്ള യാത്രയിൽ തന്റെ ഏകസുതൻ മരണത്തിലേക്കാണ് നടന്നടക്കുന്നതെന്ന് അറിയാമായിരുന്നിട്ടും തന്റെ ഹൃദയം നുറുങ്ങുന്ന വേദന ഉണ്ടായിരുന്നിട്ടും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി പരാതികളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാതെ ആ വിലാപയാത്രയിൽ തന്റെ പ്രിയമകനെ അനുഗമിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നാം കാണുന്നത്. തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിന്റെ സ്വരം ശ്രദ്ധിക്കുന്നതിനും ദൈവം നൽകുന്ന അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതിനും പരിശുദ്ധ അമ്മ പ്രത്യേക തീക്ഷ്ണത പുലർത്തിയിരുന്നു. ജീവിതയാത്രയിൽ ഉടനീളം ദൈവത്തിന്റെ തിരുവചനങ്ങൾ ശ്രവിക്കുകയും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും പ്രത്യാശയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവൻ ഒരിക്കലും നിരാശ ഉണ്ടാവുകയില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക അനുസരിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി.